നമസ്കാരം സ്പീക്കർ എ എൻ ഷംസീറിന്റെ സഹോദരൻ എ എൻ ഷാഹിർ ഉൾപ്പെട്ട സ്ഥാപനം തുറമുഖ വകുപ്പിന് അടക്കേണ്ട ആറ് ദശാംശം മൂന്ന് ഏഴ് ലക്ഷം രൂപ കുടിശ്ശിക അടയ്ക്കാത്ത വിവാദം തുടരുകയാണ് തുറമുഖ വകുപ്പിന്റെ കെട്ടിടം ചെറിയ തുകയ്ക്ക് പാട്ടത്തിനെടുത്ത് വൻ അനധികൃത നിർമ്മാണം നടത്തിയ സംഭവം വാർത്തയായിട്ടും പണം അടച്ചില്ല വിവാദം ചർച്ചയായി രണ്ടു മാസമായി എങ്കിലും ഇപ്പോഴും ഒരു രൂപ പോലും വാടക അടച്ചിട്ടില്ല എന്ന് രേഖകൾ പറയുന്നു സൗത്ത് ബീച്ചിലെ കണ്ണായ സ്ഥലത്ത് രണ്ട് ലക്ഷം രൂപ വരെ പ്രതിമാസ വാടക ലഭിക്കുന്ന കെട്ടിടം വെറും നാൽപ്പത്തയ്യായിരം രൂപയ്ക്കാണ് എൻ ഷാഹിർ കൂടി പങ്കാളിയായ പ്രദീപ് ആൻഡ് പാർട്ട്നേഴ്സ് എന്ന സ്ഥാപനത്തിന് നൽകിയത് എന്നാൽ ഈ നാൽപ്പത്തി രൂപ ഒരു മാസം പോലും അടയ്ക്കാൻ സ്ഥാപനം തയ്യാറായതുമില്ല രണ്ടായിരത്തി ഡിസംബർ മുതൽ രണ്ടായിരത്തി നവംബർ മുപ്പത്തി ഒന്നാം തീയതി വരെ പ്രതിമാസം നാൽപ്പത്തയ്യായിരം രൂപയും ജി എസ് ടിയും അടക്കം ആറ് ദശാംശം മൂന്ന് ഏഴ് ലക്ഷം രൂപയാണ് അടയ്ക്കാനുള്ളത് ഇതാണ് വിവാദങ്ങൾക്ക് കാരണം തുടർച്ചയായി മൂന്ന് മാസം വാടക അടച്ചില്ലെങ്കിൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി നോട്ടീസ് നൽകണമെന്നും നോട്ടീസ് കിട്ടി മുപ്പത് ദിവസത്തിനുള്ളിൽ കുടിശ്ശിക അടച്ചു തീർത്തില്ലെങ്കിൽ ലൈസൻസ് റദ്ദാക്കുമെന്നും വാടക കരാറിലുണ്ട് എന്നാൽ സ്പീക്കറുടെ ബന്ധുവിനു വേണ്ടി തുറമുഖ വകുപ്പ് കരാർ വ്യവസ്ഥകൾ ലംഘിക്കുകയായിരുന്നു തുടർച്ചയായി ആറു മാസത്തോളം കുടിച്ച് കടയ്ക്കാതിരുന്നിട്ടും നോട്ടീസ് നൽകിയില്ല നിർമ്മാണം വിവാദമായതോടുകൂടിയാണ് സ്ഥാപനത്തിന് നോട്ടീസ് അയച്ചത് നോട്ടീസ് അയച്ച് രണ്ടു മാസമായിയെങ്കിലും ഇതുവരെ കരാർ റദ്ദാക്കാൻ നടപടി എടുത്തിട്ടില്ല ഷാഹിർ കോഴിക്കോട് സൌത്ത് ബീച്ചിൽ നടത്തിയ അനധികൃത നിർമ്മാണത്തിനെതിരെ കോൺഗ്രസ് പ്രക്ഷോഭം നടത്തിയിരുന്നു എൻ ഷാഹിർ മാനേജിംഗ് ഡയറക്ടറായ സ്ഥാപനം തുറമുഖ വകുപ്പിന്റെ സ്ഥലം നിസ്സാര വിലയ്ക്ക് പാട്ടത്തിനെടുത്താണ് അനധികൃത നിർമ്മാണം നടത്തിയത് വഴിവിട്ട നീക്കത്തിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ാണ് കോൺഗ്രസ് സമരം തുടങ്ങിയത് കണ്ണൂർ ആസ്ഥാനമായ പ്രദീപ് ആൻഡ് പാർട്ട്നേഴ്സ് എന്ന സ്ഥാപനമാണ് സൗത്ത് ബീച്ചിലെ തുറമുഖ വകുപ്പിന്റെ കെട്ടിടം നിസ്സാര വിലയ്ക്ക് പാട്ടത്തിനെടുത്തത് നിയമസഭാ സ്പീക്കർ എൻ ഷംസീറിന്റെ സഹോദരൻ എ എൻ ഷാഹിറിന് പങ്കാളിത്തമുള്ള സ്ഥാപനത്തിന് ടെൻഡർ പോലും വിളിക്കാതെയാണ് കെട്ടിടം വിട്ടു നൽകിയത് മാത്രവുമല്ല കോർപ്പറേഷൻ്റെയോ തീരദേശ പരിപാലന അതോറിറ്റിയുടെയോ അനുമതിയില്ലാതെ അനധികൃത നിർമ്മാണവും നടത്തി സി പി എം കോഴിക്കോട് ജില്ലാ നേതൃത്വമാണ് അനധികൃത ഇടപാടുകൾക്ക് കളമൊരുക്കുന്നത് എന്നാണ് കോൺഗ്രസിന്റെ ആക്ഷേപം സ്റ്റോപ്പ് വിമോ ഒഴിവാക്കാൻ കരാർ കമ്പനി കോർപ്പറേഷനിൽ വീണ്ടും അപേക്ഷ നൽകിയിരുന്നു എന്നാൽ തീരദേശ പരിപാലന അതോറിറ്റിയുടെ നിലപാട് അറിഞ്ഞ ശേഷമാകും തുടർ നടപടി അതേസമയം വിവാദം ശക്തമായതോടുകൂടി തുറമുഖമന്ത്രി അഹമ്മദ് ദേവർ കോവൽ വകുപ്പ് തല അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു ഇതൊന്നും ഒന്നുമായില്ല സൗത്ത് ബീച്ചിന്റെ നവീകരണത്തിനെന്ന പേരിലാണ് തുറമുഖ വകുപ്പ് ഈ കെട്ടിടം പത്ത് വർഷത്തേക്ക് കണ്ണൂർ ആസ്ഥാനമായ പ്രദീപ് ആൻഡ് പാട്ട്നേഴ്സ് എന്ന സ്ഥാപനത്തിന് പാട്ടത്തിന് നൽകിയത് ടെൻഡർ വിളിക്കാതെ കോഴിക്കോട് ബീച്ചിന്റെ ഹൃദയ ഭാഗത്തുള്ള കണ്ണായ സ്ഥലം കരാറാക്കി നൽകി പിന്നാലെ കെട്ടിടം പുതുക്കി പണിയാനുള്ള നീക്കവും കരാറുകാർ തുടങ്ങി എന്നാൽ തീരദേശ പരിപാലന അതോറിറ്റിയുടെ അനുമതി വാങ്ങാതെയുള്ള നിർമ്മാണം കോർപ്പറേഷൻ തടഞ്ഞു ഇതോടുകൂടിയാണ് തുറമുഖ വകുപ്പിന്റെ വഴിവിട്ട നീക്കങ്ങൾ പുറത്തായത് രണ്ടു ലക്ഷം രൂപ വരെ മാസവാടക കിട്ടിയിരുന്ന കെട്ടിടം വെറും നാല്പത്തയ്യായിരം രൂപയ്ക്കാണ് പാട്ടത്തിന് നൽകിയത് സി പി എം ഉന്നതന്റെ ബന്ധുവിന് വേണ്ടിയാണ് ഈ വഴിവിട്ട നീക്കം എന്ന ആക്ഷേപം തുടക്കത്തിലേ ഉയർന്നിരുന്നു